അതിശയപ്പെടുത്തുന്ന ലോകത്തിലെ 10 ഗംഭീര പ്രോജക്റ്റുകൾ ഫാക്സ് മോജോയിലൂടെ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയാണ്. ആകാശമുട്ടായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും അറ്റമില്ലാതെ പോകുന്ന തുരങ്കങ്ങളും വളരെ ദൂരം നീണ്ടുപോകുന്ന പാലങ്ങളുമെല്ലാം ഇന്ന് ലോകത്തിന്റെ ഭാഗമാണ്. സത്യത്തിൽ ഇത്രയും വലിപ്പമുള്ളതും ഉയരമുള്ളതുമായ രൂപങ്ങൾ ഒരു അത്ഭുതം തന്നെയല്ലേ? ഇത്തരത്തിൽ വെള്ളത്തിനടിയിൽ നിർമ്മിച്ച ചില അസാമാന്യമായ രൂപങ്ങളും കെട്ടിടങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 10, ചുവോ സിൻകാൻസൻ. ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന രാജ്യമാണ് ജപ്പാൻ. പ്രധാനമായും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവരെ അഭിനന്ദിക്കാതെ തരമില്ല. ജപ്പാന്റെ റെയിൽവേ സിസ്റ്റം അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സമയനിഷ്ഠയിൽ ഇവരെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. വേഗത കൂടിയ ട്രെയിനുകളാവട്ടെ, അതിലും ജപ്പാൻ മുൻപന്തിയിൽ തന്നെയാണ്. 1964 ആദ്യമായി ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ ജപ്പാനിൽ ഓടിത്തുടങ്ങുന്നത്. ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ജാപ്പനീസ് എഞ്ചിനീയറിംഗിന്റെ മുഖമുദ്രയായി നമുക്കിതിനെ കാണാം. 210 കിലോമീറ്റർ പെർ അവർ വേഗതയിലോടുന്ന ട്രെയിനുകൾ ഇവിടെയുണ്ട്. കാലം കടന്നുപോകും തോറും ഇവിടെയുള്ള ബുള്ളറ്റ് ട്രെയിനുകളുടെ വേഗതയും കൂടിക്കൂടി വന്നു. സമയത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ജനതയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വേഗത കൂട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വളരെ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിലും കൂടിപ്പോയാൽ അരമണിക്കൂർ സമയം മാത്രമേ ജപ്പാനിലെടുക്കൂ. അതാണ് ജപ്പാൻ. ഇത്തരത്തിൽ അതീവ വേഗതയുള്ള ട്രെയിൻ ഇവിടെ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് മാഗ്ലെവ് ട്രെയിൻ. 1 മണിക്കൂറിൽ 500 കിലോമീറ്റർ താണ്ടുന്ന ഈ ട്രെയിൻ മരണമാസാണ്. ട്രെയിൻ ഒഴുകിപ്പോയ പോലെ മാത്രമേ തോന്നൂ. ടോക്കിയോ നഗോയ് യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് മാഗ്ലെവ് ട്രെയിനിൽ പെടുന്ന ഷിൻകാൻസൻ. ഇന്ന് 1.5 മണിക്കൂർ വേണ്ടിവരുന്ന യാത്ര ഈ ട്രെയിൻ വന്നാൽ വെറും 14 മിനിറ്റുകൾ കൊണ്ട് സാധ്യമാകും. 2045 വീണ്ടും ദൂരം കൂട്ടാനും സമയം കുറയ്ക്കാനുമുള്ള മറ്റൊരു പദ്ധതി കൂടി ഉണ്ട് ഇവർക്ക്. ജപ്പാൻ പോളി തന്നെ. നമ്പർ 9, നോർവേസ് കോസ്റ്റൽ ഹൈവേസ്. നോർവേയിലെ തീരദേശ ഹൈവേയുടെ പേരാണ് E39. ഏകദേശം 21 മണിക്കൂർ എടുക്കും ഈ ഹൈവേ കടന്നുപോകാൻ. 1100 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളമായി പറയുന്നത്. ഇത്രയും വലിയ ഒരു ഹൈവേ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 6 രാജ്യങ്ങളിലൂടെയും 50 മുനിസിപ്പാലിറ്റികളിലൂടെയുമാണ് ഇത് കടന്നുപോകുന്നത്. എന്നാൽ കൂടുതൽ കാര്യക്ഷമമായി ഹൈവേ ഉപയോഗിക്കുന്നതിനായി നോർവീജിയൻ ഗവൺമെന്റ് ബോട്ടുകൾ പോലെയുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇവർക്കുണ്ട്. നോർവീജിയൻ പബ്ലിക് റോഡ്സ് അഡ്മിനിസ്ട്രേഷനാണ് ഇത്തരത്തിൽ വളരെ പുതുമയുള്ള പാലങ്ങൾ വെള്ളത്തിനടിയിൽ നിർമ്മിക്കുവാനുള്ള തീരുമാനമെടുത്തത്. സ്റ്റാവെഞ്ചർ, ഹോക്സൺഡ് എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു തുരങ്കം വെള്ളത്തിനടിയിൽ കൂടെ നിർമ്മിച്ചു. അതും കടലിനടിയിലൂടെ. 27 കിലോമീറ്റർ ദൂരമുണ്ടിതിന്. സീ ലെവലിൽ നിന്നും 390 അടി താഴെയാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ലോകത്തിലെ തന്നെ ആഴമേറിയതും ദൂരമേറിയതുമായ അണ്ടർസീ ടണലാണിത്. 2018 തുടങ്ങിയ ഈ ടണലിന്റെ പണി 2026 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. നമ്പർ 8, ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ. 35 രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഈ വലിയ പ്രൊജക്ടിന്റെ പേരാണ് ITER. 2013 ഫ്രാൻസിലാണ് ഈ വലിയ റിയാക്ടറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തെ ഇവർ ഇവിടെ അനുകരിക്കുന്നു. 3 പ്രധാന കെട്ടിടങ്ങളാണ് ഇതിനായിട്ടുള്ളത്. പാർട്ടിക്കിൾസിനെ 150 മില്യൺ ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി ചൂടാക്കുന്നു. പിന്നീട് ഇവയെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഫ്യൂഷൻ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. 10 വ്യത്യസ്ത തരത്തിലുള്ള കോൺക്രീറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും ഇത്രയും കോൺക്രീറ്റ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്? ഇവിടുത്തെ ജോലിക്കാരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കരുതൽ. ഒട്ടനവധി അറകളാണ് ഇതിനകത്തുള്ളത്. 2019 ജൂലൈ 23 നടന്ന ക്രയോസ്റ്റാറ്റ് വർക്ക്ഷോപ്പിൽ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള അതിഥികളുണ്ടായിരുന്നു. മാൻ എനർജി സൊല്യൂഷൻസിന്റെ ഡയറക്ടർ, ITER ഡയറക്ടർ ജനറൽ എന്നിവരാണ് യൂറോപ്പിൽ നിന്നും എത്തിയത്. അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ITER ഇന്ത്യയുടെ തലവനുമായ ഉജ്ജ്വൽ ബറുവ ഉൾപ്പെടെ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. ക്രയോസ്റ്റാറ്റിന്റെ ബേസ് സിലിണ്ടർ കൈമാറുന്ന പരിപാടി ചടങ്ങുകൂടിയായിരുന്നു അത്. എന്തായാലും ഈ ഭീകരമായ രൂപം പ്രവർത്തനം ആരംഭിക്കുവാൻ 2025 വരെ കാത്തിരിക്കണം. നമ്പർ 7, ദ സീ ഓർബിറ്റർ. കടലിനടിയിൽ പഠനത്തിനായി പോകുന്നവരെ സഹായിക്കാനായി നിർമ്മിച്ചിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള ദ സീ ഓർബിറ്ററാണ് ഈ ലിസ്റ്റിൽ അടുത്തതായി. ഇതിനെ നമുക്കൊരു റിസർച്ച് സ്റ്റേഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഇതിനകത്ത് ഒട്ടനവധി കാഴ്ചകളുണ്ട് കേട്ടോ. 2015 മെയ് മാസത്തിൽ തുടങ്ങിയ ഈ സീ ഓർബിറ്ററിന്റെ പണി പൂർത്തിയായതായി ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ശാസ്ത്രജ്ഞർക്കും മറ്റുമായി നിർമ്മിച്ചിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റേഷനാണിത്. ഫ്ലോട്ടിംഗ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി എന്ന കമ്പനിയുടെ ഒരു പ്രൊജക്റ്റാണ് ദി സീ ഓർബിറ്റർ. ജാക്സ് റോഗറി എന്ന വ്യക്തിയാണ് ഈ കമ്പനിയുടെ തലവൻ. ജീവജാലങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും കുറിച്ച് പഠിക്കുന്നതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പ്രധാനമായും
കടലിനടിയിലെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പഠിക്കാനാണ് ഇത്തരത്തിലൊരു സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ലബോറട്ടറികൾ, വർക്ക്ഷോപ്പുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്പർ 6, ഇന്റർകോണ്ടിനെന്റൽ ഷാങ്ഹായ് വണ്ടർലാൻഡ്. 2018 നവംബർ 20 പ്രവർത്തനം ആരംഭിച്ച ചൈനയിലെ ഷാങ്ഹായ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ഇന്റർകോണ്ടിനെന്റൽ ഷാങ്ഹായ് വണ്ടർലാൻഡ്. എന്തായിരിക്കും ഈ ഹോട്ടലിന്റെ പ്രത്യേകത? ഈ ഹോട്ടലിന്റെ ചില റൂമുകൾ വെള്ളത്തിനടിയിലാണുള്ളത്. 18 നിലകളാണ് ഈ ഹോട്ടലിന് ആകെ ഉള്ളത്. ഇവയിൽ 16 നിലകൾ ഭൂമിക്കടിയിലും ബാക്കി വെള്ളത്തിനടിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ആകൃതി തന്നെ ഇന്നുവരെ നമ്മൾ കാണാത്ത പോലെയാണ്. ഓരോ റൂമിനും ഓരോ ബാൽക്കണിയുണ്ട്. മാത്രമല്ല, വെള്ളത്തിനടിയിലെ റൂമുകളാകട്ടെ അതിമനോഹരമായാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വാട്ടർ ഷോ വരെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇന്റർകോണ്ടിനെന്റൽ ആണ് ഈ ഹോട്ടൽ മാനേജ് ചെയ്യുന്നത്. ഫാക്സ് മോജോയുടെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇനിയുള്ള കൊല്ലം അടിപൊളിയാക്കൂ. നമ്പർ 5, ഡെൻമാർക്സ് ഡിസപ്പിയറിംഗ് റോഡ്. സാധാരണ റോഡുകൾ നോക്കിയാൽ വളരെ നീളം തോന്നിക്കുമെങ്കിലും ഡെൻമാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നത് ഒരു ടണലിൽ ചെന്നാണ്. ഇത് ഓർസൺ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഇത് കൂട്ടിച്ചേർക്കുന്നത്. സ്വീഡനും ഡെൻമാർക്കും തമ്മിൽ കണക്ട് ചെയ്യുവാൻ അവർ കണ്ടെത്തിയ മാർഗം ദാ ഈ പാലമായിരുന്നു. 1960 തുടങ്ങാൻ തീരുമാനിച്ച പാലത്തിന്റെ പണി ശരിക്കും സാധ്യമാകുന്നത് 90s. COWI എന്ന കമ്പനിയാണ് ഇതിന്റെ പണി ഏറ്റെടുത്തത്. പിന്നീട് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ പാലം ചെന്നെത്തുന്നത് ഒരു ഐലൻഡിലേക്കാണ്. അത് നേരെ ചെന്നെത്തുന്നത് വെള്ളത്തിനടിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ റോഡ് കാണാതായതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിന് ഡിസപ്പിയറിംഗ് റോഡ് എന്ന് പേര് വന്നത്. നമ്പർ 4, പ്രൊജക്ട് നാറ്റേക്ക്. സ്കോട്ട്ലാൻഡിലെ ഒരു ഐലൻഡിലാണ് മൈക്രോസോഫ്റ്റ് തന്റെ ഡാറ്റാ സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത്. ലോകത്താകമാനമുള്ള ഒട്ടനവധി ക്ലൗഡ് ഉപഭോക്താക്കൾക്ക് വേണ്ടി തന്റെ ഡാറ്റാ സെന്റർ വളരെ വ്യത്യസ്തമായ രീതിയിൽ വെള്ളത്തിനടിയിലാണ് മൈക്രോസോഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പ്രൊജക്ടിനെയാണ് പ്രൊജക്ട് നാറ്റിക് എന്ന് വിളിക്കുന്നത്. 2014 ഇത് ആരംഭിക്കുന്നത്. 2016 ഇത്തരത്തിലൊരു ഡാറ്റാ സെന്റർ പ്രാവർത്തികമാണോ എന്നവർ പല പരീക്ഷണങ്ങളിലൂടെയും തെളിയിച്ചു. തുടർന്ന് വളരെ നന്നായി തന്നെ ഈ ഡാറ്റാ സെന്റർ പ്രവർത്തിച്ചു. ഇനി എന്തായിരിക്കാം ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഇത് നിർമ്മിക്കാൻ കാരണം? അതിനും ഇവർക്ക് ഉത്തരമുണ്ട്. ഊർജം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിനും വളരെ വേഗത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിനും ഇത്തരത്തിലുള്ള നിർമ്മാണം വലിയ പങ്ക് വഹിക്കുന്നു. എന്തായാലും സംഗതി കിടിലൻ തന്നെ. തണുപ്പിനായി വേറെ കാശ് ചെലവഴിക്കേണ്ടതില്ലല്ലോ. നമ്പർ 3, ഫ്ലോട്ടിംഗ് സീഷോർ വില്ലാസ്. എന്ത് തന്നെ ചെയ്താലും അതിലൊക്കെ ഒരു പുതുമ കണ്ടെത്താൻ ശ്രമിക്കുന്ന വശ്യതയുള്ള ഒരു സിറ്റിയാണ് ദുബായ്. ദാ ഒഴുകുന്ന വില്ലകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം. ക്ലൈൻഡൈൻസ് ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. വെള്ളത്തിനടിയിൽ ഒരു റൂമും അതിനു ചുറ്റും മത്സ്യങ്ങളും പായലും കോറൽ റീഫ്സും ഒക്കെ ഉണ്ടായാൽ അവിടെ ആരും താമസിച്ചു പോകും. നിങ്ങൾക്ക് വേറൊരിടത്തും പോകേണ്ടി വരില്ല. ഓരോ വില്ലയും ഓരോ ഐലൻഡ് പോലെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ആഡംബരമുള്ള ഒരു ജീവിതം നിങ്ങൾക്കിവിടെ ലഭിക്കും. ഓരോ വില്ലയ്ക്കും 3 ലെവലുകളാണുള്ളത്. 1, വെള്ളത്തിനടിയിലുള്ള ബെഡ്റൂമുകൾ. 2, സി ലെവലിലാണുള്ളത്. ലിവിംഗ് റൂമും അടുക്കളയുമാണ് ഇവിടെ വരുന്നത്. 3, ഏറ്റവും മുകളിലൊരു അടുക്കളയും ഗ്രൗണ്ടും ഉൾപ്പെടുന്ന മറ്റൊരു ചെറിയ ഇടം കൂടി. ഇങ്ങനെ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ഈ ഒഴുകുന്ന വീടുകൾ. നമ്പർ 2, ലോങ്കസ്റ്റ് അണ്ടർവാട്ടർ ഹൈവേ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ഉള്ളത് ചൈനയിലാണ്. ചൈനീസ് ദിനപത്രമായ ഷിങ്ഹുവ നെറ്റ് ആണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. 43.6 മീറ്റർ വീതിയുള്ള ഹൈവേ ആണത്ര ഇത്. 10.8 മീറ്റർ വരെ ദൂരമുണ്ടാകും ഈ ഹൈവേക്ക്. ചൈനയുടെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ടൈഹോ ലേക്കിലാണ് ഇത്തരത്തിൽ അണ്ടർ വാട്ടർ ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചത്. 2017 നിർമ്മാണം ആരംഭിച്ച ഈ തുരങ്കം 2021 തുറക്കുവാൻ പദ്ധതിയിട്ടത്. ഇതിന്റെ പണി പൂർത്തിയാകാൻ അധികം താമസിച്ചില്ല. എന്നാലും കൃത്യമായ ഒരു തീയതി അവർ പുറത്തുവിട്ടിട്ടില്ല. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായാൽ അത് ചൈനയിലെ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിനും ടൂറിസത്തിന്റെ വളർച്ചയെയും സഹായിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ചൈന ഉറ്റുനോക്കുന്ന വലിയ ഒരു പദ്ധതി തന്നെയാണിത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്പർ 1, അണ്ടർവാട്ടർ റെയിൽ നെറ്റ്വർക്ക്. ദുബായിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെ മുംബൈയിലേക്ക് ഒരു റെയിൽവേ വന്നാൽ എങ്ങനെയിരിക്കും? അതെ, വളരെ അടുത്ത് തന്നെ ഫുജിയറയിൽ നിന്നും മുംബൈയിലേക്ക് ഒരു അണ്ടർവാട്ടർ റെയിൽ നെറ്റ്വർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര മനോഹരമായിരിക്കും വെള്ളത്തിനടിയിലൂടെയുള്ള ഈ ഗതാഗതം!
നമുക്ക് സഞ്ചരിക്കാൻ മാത്രമല്ല എണ്ണയും മറ്റു വസ്തുക്കളും കൈമാറുന്നതിനും ഈ ഗതാഗതം ഉപയോഗിക്കാം. ഇതിനായി പ്രത്യേക പൈപ്പ്ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അബുദാബിയിൽ വെച്ച് നടന്ന യുഎഇ ഇന്ത്യ കോൺക്ലേവിൽ വെച്ചാണ് ഈ കാര്യം പുറത്തുവിടുന്നത്. നമ്മൾ നേരത്തെ കണ്ട മഗ്ലേവ് എന്ന അതിവേഗ ട്രെയിൻ ആയിരിക്കും ഇതിനായി ഉപയോഗിക്കുക. ഇവ കാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അസാമാന്യമായ വേഗത കൈവരിക്കുവാൻ സാധിക്കും. ചൈനയിലും ജപ്പാനിലുമൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും യുഎസ്എ, യുകെ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള റെയിൽ ഗതാഗതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രസകരമായ പദ്ധതികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ഫാക്സ് മോജോയുടെ അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി.